ജിസി, ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ സംഘത്തോട് രാവിലെ നമ്മൾ സംസാരിച്ചിരുന്നു. എൻ ഡി ആർ എഫ് കമാൻഡോയോടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ആദ്യ 50 മീറ്ററിൽ തന്നെ ജോയി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഇപ്പോൾ ഇവരുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മാലിന്യ കുന്തുകൂടി അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ അവരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇനിയുള്ള ഈ ഒരു 10 മീറ്ററിലെ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യം എത്രയും പെട്ടെന്ന് നീക്കിക്കൊണ്ട് അവിടേക്ക് എത്തി അതിനുള്ളിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എൻ ഡി ആർ എഫിന്റെ 30-അംഗ സംഘമുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സിന്റെ സംഘവും സ്കൂബ സംഘവും എല്ലാവരും ഒന്നിച്ചായിരിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ സംഘം മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ രാവിലെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇവിടെ ഉള്ളത്. ഫയർഫോഴ്സിന്റെയും സ്കൂബ സംഘവും ഒന്നും തന്നെ നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല. അവരും ഉടൻ എത്തുമെന്നാണ് അവരെ വിളിച്ചപ്പോഴും നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ആദ്യ 50 മീറ്ററിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അത് കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് ഒരു 100 മീറ്റർ, മൊത്തം ഇത് 150 മീറ്ററാണ് ഇതിനടിയിലൂടെ തുരങ്കത്തിലൂടെ ഈ ഒരു ആമേഞ്ചത്തോട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ഇനിയുള്ള 100 മീറ്റർ ഈ ആദ്യ 50 മീറ്ററിൽ ഇല്ല എങ്കിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ജിൽസി. അതൊരു വളരെ വലിയ ചോദ്യമാണ്. കാരണം ഈ ആദ്യ 50 മീറ്ററിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നലെ ഏതാണ്ട് ഒരു 6 മണി മുതൽക്ക് തന്നെ ഈ തെരച്ചിലെല്ലാം നടത്തുന്നത് ആദ്യ 50 മീറ്ററിലാണ്. പക്ഷേ ഈ ആദ്യ 50 മീറ്ററിൽ ഇല്ല എങ്കിൽ പിന്നീടുള്ള ഈ 150 മീറ്ററിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കേണ്ടി വരും. അത് കൂടുതൽ എന്താ പറയുക, കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു കാര്യങ്ങളിലേക്കായിരിക്കും, ആ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം ആദ്യ 50 മീറ്ററിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. ഈ 50 മീറ്ററിൽ ഇനി ഒരു 10 മീറ്റർ കൂടെ ചോദിച്ചതുപോലെ ഒരു 10 മീറ്റർ കൂടെ ഇനിയും മാലിന്യം നീക്കാനുണ്ട്. ഈ റോബോട്ടിക് യന്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്, ജെൻ റോബോട്ടിക്സിന്റെ റോബോട്ടിക് യന്ത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അത് രണ്ട് യന്ത്രമാണ് ഉള്ളത്. ഒന്ന് മാലിന്യം നീക്കാനുള്ള ഒരു യന്ത്രവുമുണ്ട്, അതുപോലെ തന്നെ ഈ സർവൈലൻസ് ക്യാമറ സംവിധാനമുള്ള യന്ത്രമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെയും സ്കൂബ സംഘം അതിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചിട്ട് അവർക്ക് കയറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ അത്രയും മാലിന്യം നിറഞ്ഞ ഒരു വെള്ളമാണ് ഇതിനകത്തുള്ളത്. അതുമാത്രവുമല്ല ഈ അതിനകത്ത് ഓക്സിജന്റെ ഒരു ലഭ്യതക്കുറവുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഈ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എത്താൻ ഒരു തരത്തിലും സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഈ ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഈ റോബോട്ടിക് യന്ത്രങ്ങൾ തന്നെയാണ്. ഇനി ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യർക്ക് അതിനുള്ളിലേക്ക് കയറി ഒരു രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ റോബോട്ടിക് യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനുള്ളിലേക്ക് പോയി ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് ഈ മാലിന്യം നീക്കുന്ന പ്രവർത്തനമായാലും അതുപോലെ തന്നെ ഈ സർവൈലൻസ് ക്യാമറ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമായാലും ഒക്കെ ഇന്ന് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘത്തിൽ വന്നവരും അത് തന്നെയാണ് പറഞ്ഞത്. ഈ റോബോട്ടിക് സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ ആദ്യ 50 മീറ്ററിൽ തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഈ പറഞ്ഞതുപോലെ ആദ്യം അദ്ദേഹം വീണ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ ഒരു ബെഷ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒഴുകി വരികയാണെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി തന്നെയാണ് ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ ഈ മാലിന്യം എങ്ങനെ എത്ര സമയമെടുത്ത് മാറ്റി തീർക്കാൻ കഴിയുമെന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ് ജിൽസി. കാരണം ഈ പറയുന്നത് പോലെ ഓരോ മിനിറ്റിലും മാലിന്യം വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് അടിഞ്ഞു കൂടുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എൻ ഡി ആർ എഫിന്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അവർ ഉടൻ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി വെള്ളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ അവരിവിടെ വന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അപകടമുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നോക്കി വരികയാണ്. ഉടൻ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജിൽസി. ശരി, എന്തായാലും റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണല്ലോ. ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. എൻ ഡി ആർ എഫിൻ്റെ സംഘത്തെ നമുക്കവിടെ കാണാം. എന്തായാലും ഒരു 10 മീറ്റർ സ്ഥലം കൂടി അവിടെ ഒരു ബാരിയർ ഉണ്ട്, ഒരു ഗ്രിൽ ബാരിയർ ഉണ്ട്. അതിനിടയിൽ ജോയ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മാലിന്യം നീക്കിക്കൊണ്ടുള്ള തെരച്ചിൽ തുടരുന്നത്. എന്തായാലും ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അറിയാം, എത്രയോ മാലിന്യങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത് ആ മാലിന്യം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി, എത്ര മാറ്റിയാലും നിലയ്ക്കാത്ത മാലിന്യം ഇങ്ങനെ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആമയഴഞ്ചാൻ തോട് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള തോടുകളും നദികളും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ പലരും ഈ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, തിരുവനന്തപുരത്തുകാരെ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. നമ്മളും എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ഒരു മലയാളിയുടെ പൊതുസ്വഭാവം എന്ന് മാത്രം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതൊരു പ്രതിഭാസമാണോ എന്നറിയില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന പുഴകളും നദികളും കുളങ്ങളും ഒക്കെ മലിനമാക്കുക എന്നുള്ളത്, അതിന് ഇപ്പോൾ ഒരു ആളെ കൂടെ നമ്മളവിടെ കാണാതായിരിക്കുന്നു. നമ്മളൊക്കെ ഉണ്ടാക്കിയ ഒരു മാലിന്യം നീക്കാൻ വേണ്ടി ആ തോട്ടിലിറങ്ങിയ ആളാണ്. 1500 രൂപ തന്നാൽ നിങ്ങൾ അവിടെ ഇറങ്ങി മാലിന്യം നീക്കുമോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ്. ആ മനുഷ്യന് വേണ്ടിയുള്ള തെരച്ചിൽ എന്തായാലും തുടരുകയാണ്. ആ വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങി വരാം.